കംസൻ ആകെ പേടിച്ചത്. ഈ എന്നാലും ഇങ്ങനെ ഒരു സഹോദരിയുടെ ഒരു മകനുണ്ടാവും, എട്ടാമത് മകനുണ്ടാവും, ആ മകൻ അമ്മാവനെ കൊല്ലും പറഞ്ഞാൽ പേടിച്ചു പോയില്ലേ. പക്ഷെ കംസൻ എന്നറിയാമോ, ഈ ഈ വസുദേവരെയും ദേവിയെയും കൂടി ഒരു കാരാഗ്രഹത്തിൽ അടച്ചു. തുറങ്കലടക്കില്ലേ നമ്മള്, ആ പുറത്തിറങ്ങാനൊന്നും പറ്റില്ല, തുറങ്കലടച്ചു. ആ കാര്യമൊക്കെ അവിടെ കൊടുക്കേ ഉള്ളു. പക്ഷെ അവിടെ കിടന്ന് അവർക്ക് ഏഴ് കുട്ടികളുണ്ടായി. അങ്ങനെ ആ ഏഴ് കുട്ടികളെയും കംസൻ കൊന്നു കളഞ്ഞു. എട്ടാമത്തെ കുട്ടി പിറക്കുന്നതിന്റെ അന്നാണ് സംഭവം ഉണ്ടാകുന്നത്. എട്ടാമത്തെ ആണല്ലോ ശ്രീകൃഷ്ണൻ ജനിക്കുന്നത്. എട്ടാമത്തെ കുട്ടി ജനിക്കുന്നതിന്റെ അന്ന് ഭയങ്കര മഴയായിരുന്നു. ഈ കുട്ടി ജനിച്ചു, ആൺകുട്ടിയാണ്. അപ്പൊ അപ്പൊ തന്നെ ഇവരെന്തിന്നറിയാമോ, ഇതേ സമയത്ത് ദ്വാരകയിൽ നന്ദഗോപുരക്ക് ഒരു കുഞ്ഞ് ജനിക്കുന്നുണ്ട്, അവർക്കറിയാതെ. അപ്പൊ എന്തിന്നറിയാമോ, ഇവിടെ നിന്ന് ഈ കുഞ്ഞിനെയും കൊണ്ട് എന്തിനോട് അറിയാതിരിക്കുമ്പോ, താനേ ഭഗവാനല്ലേ, അപ്പൊ താനേ കാരാഗ്രഹം തുറക്കും. പുറത്ത് നല്ല മഴയുണ്ട്. അപ്പൊ മഴയത്ത് ഈ കുഞ്ഞിനെ എന്തിനോട് കൊണ്ടുപോകുന്ന സമയത്ത് പാമ്പ് ഇങ്ങനെ കൊട പിടിക്കും. കൊട പിടിച്ചാ പിടിച്ച് ഇങ്ങനെ കൊണ്ടുപോകും. പുഴ ഇങ്ങനെ താനേ മാറി കൊടുക്കും. എന്നിട്ട് നേരെ അവര് ദ്വാരകയിൽ ചെന്ന് ഈ കുഞ്ഞിനെ അവിടെ കൊടുത്തിട്ട് അവിടെ നിന്ന് ഈ നന്ദഗോപുര കുഞ്ഞിനെ കൊണ്ടുവരും. അതൊരു പെൺകുട്ടിയാണ്. ആ പെൺകുട്ടിയും കൊണ്ട് തുറങ്കിൽ വന്നവർ ഇങ്ങനെ മിണ്ടാതിരിക്കും, അറിയാത്താണെങ്കിലിരിക്കും. അപ്പൊ ഈ സമയത്ത് കംസ എട്ടാമത്തെ കുഞ്ഞിനെ കൊല്ലാൻ വേണ്ടി ഇങ്ങനെ വരികയാണ്. വന്ന് നോക്കുമ്പോൾ പെൺകുട്ടിയാണ്. പക്ഷെ പെൺകുട്ടി ആണെങ്കിൽ എന്ത് അറിയാമോ, ഈ കുഞ്ഞിനെ കാലിൽ തൂക്കെടുത്ത് ഇങ്ങനെ പഴയ നേരത്തെ പോലെ തറയിലടിക്കും. പക്ഷെ അപ്പോഴും കൈ കുഞ്ഞിങ്ങനെ തെറിച്ച് മേളിലേക്ക് പോയിട്ട് അപ്പൊ ഒരു അശരീരം ഉണ്ടാവും. കംസ, നിന്നെ കൊല്ലാനുള്ള ആള് ജനിച്ചു കഴിഞ്ഞു എന്ന് പറയാ. അങ്ങനെ കൃഷ്ണന്റെ ജന്മദിനത്തോടനുബന്ധിച്ചാണ് നമ്മൾ അതിനെ ആഘോഷിക്കുന്നതാണ് നമ്മുടെ ഈ ജന്മാഷ്ടമി. എനിക്ക് അച്ഛനൊന്നും കാണണമെന്നുണ്ടായിരുന്നു. എന്തോന്ന് വർത്തമാനം എങ്ങോട്ടെങ്കിലും പോകുമ്പോ ആരാണ് എപ്പോഴാണെന്ന് എങ്ങനെ അറിയാനൊക്കെ. ഇന്നിപ്പോ ഞാൻ പോയിട്ട് തിരിച്ചു വന്നാ വന്ന് ഇത്രേ ഉള്ളു. ഇവൻ അവളുടെ മുമ്പിൽ വെച്ചത് തന്നെ പറയാം, നമുക്ക് വിഷമാവില്ലേ. പിന്നെ അപ്പുറത്തോട്ട് പോണെങ്കിൽ ഗ്രില്ല് ഇട്ടേക്കണം, വാതിലൊക്കെ അടച്ചിട്ടുണ്ടല്ലോ. ആ ബ്ലൗസിന്റെ പുറകൊന്ന് ഇതാക്കിക്കളാ, എന്താ ഇരിക്കുന്നു. നല്ല പെയിന്റ്, ഞാൻ പോയ നേരം കൊണ്ട് നല്ല പെയിന്റ് അടിച്ചത്. എനിക്ക് അങ്ങനെയൊന്നും ഇല്ലടാ, എങ്ങനെയെങ്കിലും കറങ്ങി അടിച്ചേ. അമ്മ എന്താടി, ഒരു കാര്യം പറയട്ടെ. നീ ഇത് നടത്തേ, ഒരു കാര്യം പറയണ്ട. ഒന്നുരായി ഒന്നുമില്ല, എന്റെ തക്കിളി മോളെ ഇതൊന്ന് നമുക്ക് കൊണ്ടു തന്നൂടെ നിനക്ക്. ശക്തിയില്ലേ പറയണോ? പറയണ്ട, പറയണ്ടല്ലേ, വേണ്ട പ്ലീസ്. അനങ്ങ, ഞാൻ ഒരു പ്രാവശ്യം പറഞ്ഞേ. ഞാൻ അമ്മ എന്താ ഒറ്റ വർഷമല്ലേ, ഞാനാണ് ഇതൊക്കെ തീരുമാനിക്കണേ. അമ്മ പറഞ്ഞാ മതി ഡാഡി കേക്ക്. പിന്നെ അമ്മ പറഞ്ഞാ മതി ഡാഡി കേക്ക്. എന്റെ കയ്യില് കത്തിയാണ്ടിരിക്കണ, നല്ല വെട്ടിയ തിരിഞ്ഞാ. നീ പോരുന്ന് പഠിച്ചേ, ഇപ്പൊ ഒന്നുമല്ല പോ. അമ്മ എന്താ മോളെ, പ്ലീസ് എന്റെ കുഞ്ഞൻ. എന്താണ് അമ്മയും മോളും കൂടെ കൊച്ചു വർത്താനം? ഡാഡി എന്നെ കൃഷ്ണനാക്കോ. കൃഷ്ണൻ? ഏത് കൃഷ്ണൻ? കൃഷ്ണ മറ്റേ നീല, മറ്റേ പീലയൊക്കെ വെച്ച് നീല കളറിൽ ഇരിക്കൂലേ, ആ കൃഷ്ണനാക്കോ ഡാഡി. അതെ, ക്രിസ്മസിന്റെ അന്ന് നിന്നെ മഗ്ദലന മറിയാക്കാൻ. മറിയം ഞായതാ സ്കൂളില്. അവളുടെ ഒരു ആഗ്രഹം നടത്തി കൊടുക്കുന്നിട്ടോ, അവളുടെ കൂട്ടുകാരെല്ലാരും ചേരണ്ട്. നിനക്ക് തലകി ആള് താമസമില്ലേ തങ്കം? നല്ലല്ലേ ക്ലീറ്റോ, ഇന്നല്ലേ ജന്മാഷ്ടമി. ഇപ്പൊ ഘോഷയാത്ര വൈകുന്നേരം, ഇനിയിപ്പോ ഈ ഇവിടെ നിന്ന് എങ്ങനെ സാധനമൊക്കെ ഒപ്പിക്കും? അതിന് കിരീടം വേണം, അത് വേണം, ഇത് വേണം, ഇതൊക്കെ എടുക്കണേനും ചുമ്മാ പോയ ഉടനെ അത് കിട്ടുമൊന്നുമില്ല. സമയമുണ്ടല്ലോ. എവിടെ സമയമുണ്ട്? ഒരുപാട് നേരമില്ലേ. അതെ, അമ്മയ്ക്ക് മോക്ക് ഇങ്ങനെ വല്ല ആഗ്രഹം ഉണ്ടെങ്കിൽ ഇന്നലെ എങ്കിലും പറയണം. അല്ല, ഇന്ന് പോയ ഉടനെ എടുത്തു തരാം. എന്റെ പറഞ്ഞ അങ്ങ് മറിച്ചേനെ, നിങ്ങളുടെ അതിൽ കാശില്ല, അതല്ലേ ഉള്ളു. വെറുതെ അങ്ങോട്ട് ചെല്ലാം, അവര് വെറുതെ എടുത്തു തരും. ഒരു കാര്യം കുടുംബത്തെ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്നും ഒരു സാധനം നടത്തി തരില്ല. പിന്നെ കുടുംബത്തിലെ കാര്യങ്ങളൊക്കെ നിങ്ങളങ്ങ് മലമറിച്ചല്ലോ നടന്നോണ്ടിരിക്കുന്നത്. ഞങ്ങളുടെ എന്താ ആഗ്രഹം ക്ലീറ്റോ സാധിച്ചു തന്നിട്ടുള്ളത്? ഇപ്പൊ ആകെ ഒരു കൊച്ചല്ലേ, നിസ്സാര കാര്യമല്ലേ, ലോകത്തുള്ള പിള്ളേർ മുഴുവൻ ചെയ്യുന്നുണ്ട്. അതെ, എന്റെ അപ്പൻ അപ്പന്മാരൊന്നും അല്ല ഈ ഇതൊക്കെ കൊടുക്കുന്ന സ്ഥലം സാധനമൊക്കെ വെച്ചേക്കണത്. ചെന്ന് ഉടനെ എടുത്തു തരാൻ കേട്ടാ. ചെറിയ സാധനങ്ങൾ മതി മക്കളെ, പറയണ മനസ്സിലാക്ക്. എന്റെ പൊന്നു മോളെ, നിന്റെ ആഗ്രഹത്തിന് നിനക്ക് നിന്റെ അവസ്ഥക്കെ നീ ആഗ്രഹിക്കാൻ പാടുള്ളൂ. ഇനിയെങ്കിലും അത് പഠിച്ചോ.
നിന്റെ ഡാഡി അതൊന്നും നിനക്ക് സാധിച്ചു തരാൻ പോണില്ല. നീ പോയിരുന്നു പഠിച്ചേ. നീ കരഞ്ഞിട്ട് കാര്യമില്ല, കണ്ണീര് കാണാൻ ഇവിടെ ആരും ഇല്ല, അത്രേ ഉള്ളൂ. അത് ഇന്നിപ്പോ ഉടനെ പോയാലൊന്നും നടക്കില്ല. അതെ, നമുക്ക് ഒരു കാര്യം ചെയ്യാം, നമുക്ക് ഘോഷയാത്ര കാണാൻ വേണ്ടി പോവാം കേട്ടാ. നമ്മള് റെഡിയാവും. ആ പിന്നെ നീ കൃഷ്ണനായിട്ട് പോയാ മതി. പറയണ കേക്ക് ഡാഡി. ആ കൊച്ചൊരാഗ്രഹം പറഞ്ഞിട്ട് നിങ്ങൾക്ക് അത് സാധിച്ചു കൊടുക്കാൻ പറ്റണില്ലല്ലോ. എല്ലാ പിള്ളേരും അവരുടെ കൂടെയുള്ള എല്ലാ പിള്ളേരും വേഷം കൂട്ടിയൊക്കെ അങ്ങനെ പോകണം, അതിന് കൊതി ഉണ്ടാവില്ല, അത് കൊച്ചല്ലേ. എന്തിനാ ഒന്ന് കൈയിട്ട് ഇരിക്കും മക്കളെ. വേണ്ട തക്കളേ, വന്നേ. ദേ ഭക്ഷണം കഴിക്കാതിരുന്നാ പട്ടിണി ഇരിക്കുള്ളൂ, ആരും നിന്നെ നിർബന്ധിക്കാനൊന്നും പോണില്ല, വിശക്കുമ്പോ കഴിച്ചോളൂ. എനിക്ക് വേണ്ട തക്കളി. ഇനി വന്നേ, ഇവിടെ ആടി എടുത്തിടുവാ, എടുവാ. അതെ, നല്ല കുട്ടിയല്ലേ, പോയി കൈയിട്ടു. എനിക്ക് വേണ്ട, എനിക്ക് വിശക്കണില്ല, വിശപ്പില്ലാത്തോണ്ട പറഞ്ഞേ. ആവശ്യമില്ലാതെ ഡാഡി ദേഷ്യം പിടിപ്പിക്കരുത്, ഉള്ള കാര്യം പറയാൻ കേട്ടല്ലോ. അവക്ക് വേണ്ടായിരിക്കും. അതെ, നീ കൂടുതൽ വർത്താനം പറയണ്ട, കുട്ടികളെ ഓരോന്ന് പഠിപ്പിച്ചു വെച്ചിട്ടുണ്ട്. ഞാൻ എന്ത് ചെയ്ത്? നീ എന്ത് ചെയ്തെന്ന് പറഞ്ഞ ആവശ്യമില്ലാതെ ഓരോ ഇത് കുട്ടികളെ മോഹിപ്പിച്ച് അതൊന്നും പറഞ്ഞു. കളിക്കല്ലേ, എന്നോട് എന്നോട് നിനക്ക് ദേഷ്യമുണ്ടെങ്കിൽ എന്നോട് തീർത്താൽ മതി, കൊച്ചിനോട് തീർക്കണ്ട കേട്ടാ. കുടുംബകാലം ഉണ്ടാക്കാൻ വേണ്ടിട്ട് വർത്താനം പറയണതും പ്രവർത്തിക്കണതൊക്കെ സൂക്ഷിക്കണം. ഇരിക്കട, മക്കളോട് ഇരിക്കും. നടക്കണ കാര്യം ആഗ്രഹിച്ചാ മതി. നീ മക്കളെ, അതെ, ഏ കണ്ണൊക്കെ തുടക്കി. സാരല്ല, കരയല്ലേ, അങ്ങോട്ട് നേരെ ഇരുന്ന മക്കളെ. ആഹാരം നമ്മൾ ഒരിക്കലും ആഹാരത്തിനോട് അങ്ങനെ ആഹാരത്തിനോട് ദേഷ്യപ്പെടാൻ പാടില്ല. അതെ, എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കില് നമ്മള് ഈ പെട്ടെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഡ്രസ്സ് നമുക്ക് വാടകയ്ക്ക് കിട്ടൂല. പിന്നെ കിരീടം, ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ വേണം. അപ്പൊ അതൊക്കെ നമ്മൾ വിളിച്ച് പറഞ്ഞ ഉടനെ ഒന്നും അവിടെ നിന്ന് കിട്ടൂല വാടകയ്ക്ക്. അടുത്ത പ്രാവശ്യം ഉണ്ടല്ലോ, അപ്പോഴത്തേക്കും നമുക്ക് നല്ല സുന്ദരിയായ ഒരു കൃഷ്ണനായിട്ട് കൊച്ചിന് വെള്ളം എടുക്കും കുടിക്കാൻ. നമുക്കേ ചോറൊക്കെ കഴിച്ചിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് പുറത്തോട്ട് പോണം. ഇത് കഴിച്ചു പുറത്തോട്ട് കരയരുത്, കരച്ചിൽ നടത്തും മക്കളെ. എടി വെള്ളം കൊണ്ടുവാടുക്കട്ടെ കേട്ടോ. കരയല്ലേ, നമുക്ക് അവിടെ പോയി ആ ഘോഷയാത്രയൊക്കെ കാണാം ഈ പ്രാവശ്യം. ഇത് കഴിച്ചേ, കരയരുത് കരയരുത്. നമുക്കേ ഇപ്പോൾ ആ അമ്പലത്തിൽ പോയി ഘോഷയാത്രയൊക്കെ കാണാം ഈ പ്രാവശ്യം. കണ്ടിട്ട് വൈകുന്നേരം ഡാഡി മോളെ കൊണ്ടുപോയി മസാല ദോശ, ഐസ്ക്രീം, ചോക്ലേറ്റ് ഒക്കെ മേടിച്ച് തരും കേട്ടാ. മക്കളെ കരയണ്ട, കരയൽ ഡി ഭക്ഷണത്തിന് മുമ്പ് ഇരുന്ന് കരഞ്ഞുവിടാ. നീ നീ പോ, നീ പോ, നീ പോ, പോ പോ. വെള്ളം എടുത്ത് കുടിച്ചേ, വെള്ളം എടുത്ത് കുടിച്ചേ, കുടിക്കേ. നല്ല കുട്ടിയുടെ കരയരുത്, കരഞ്ഞൂടാ, ഭക്ഷണത്തിൻ്റെ മുമ്പിൽ നിന്ന് കരഞ്ഞൂടാ. എന്തോ ദൈവകോപം ഉണ്ടാവും. അച്ചാറ് നോക്കി, നിനക്ക് ഇഷ്ടമുള്ള നെല്ലിക്കച്ചാറ് എരിവാണ്.
വിഷമിക്കില്ല. ഈ പിന്നെ ഇതെല്ലാം ആഘോഷങ്ങളൊക്കെ ഇനി എല്ലാ വർഷവും ഉള്ളതല്ലേ. പെട്ടെന്നാവട്ടെ. ചീപ്പ് എവിടെ? ചീപ്പ് ഘോഷയാത്ര അമ്പലത്തിൽ ഇറങ്ങണതിന് നമുക്ക് അവിടെ എത്തണം. പെട്ടെന്നാവട്ടെ. അമ്മ അമ്മ കൂടെ വാമോ. നീ ഇത് വളയിട്ടിട്ട് പോകാൻ നോക്കിക്കേ. അമ്മ ഇനി ഞാൻ പോണില്ല അമ്മ. ഒന്നുകൂടെ ചോദിക്കുകയാണ്, പെട്ടെന്ന് റെഡിയായി വന്നാലും നമുക്ക് ഘോഷയാത്രയെ കണ്ട അമ്പലത്തിൽ ഒന്ന് കയറി തൊഴുത് പോറ്റ ഹോട്ടലിൽ നിന്ന് മസാല ദോശ കഴിച്ചിട്ട് വരാം. ഞാനൊരു പ്രാവശ്യം നിങ്ങളോട് പറഞ്ഞു ഞാൻ വരണില്ല. വെറുതെ ഈ നിസാര ഭക്ഷണത്തിന് ഇങ്ങനെ വാശി പിടിക്കില്ല. കാര്യം ഞാൻ പറഞ്ഞേക്കും, ഓരോ പിള്ളേര് അവരുടെ അപ്പൻ്റെ അമ്മയുടെയും കൈയും പിടിച്ച് ഒരുങ്ങി പോണാണുമ്പോഴത്തേനേ അതും കണ്ടുകൊണ്ട് വഴിയിൽ നിൽക്കാൻ എനിക്ക് ഇച്ചിരി വിഷമമുണ്ട്. ഞാൻ പറഞ്ഞ കാര്യം കൊച്ചിന് മനസ്സിലായല്ലോ. നിനക്ക് എന്താണ് മനസ്സിലാവാത്ത? എന്റെ അച്ഛന്റെ പേര് ഹവീൽദാരൻ ആയതുകൊണ്ട്. അവൾ കണ്ടുപിടിക്കട്ടെ, ചെന്ന് നോക്കടി നല്ല അച്ഛനും അമ്മ എങ്ങനെയാണെന്നുള്ളത് വഴി കൂടി പോകുമ്പോ നിനക്ക് മനസ്സിലാവും. അല്ലാതെ ഒരു ഉത്തരവാദിത്വം ഇല്ലാത്ത ആൾക്കാരല്ല. ഹലോ, ഘോഷയാത്ര എവിടെ എത്തി നാട്ടരായ? അമ്പലത്തിൽ നിന്ന് ഇറങ്ങിയ? അയ്യോ, ഞാൻ വരണുണ്ട്, അങ്ങോട്ട് വരണുണ്ട്. വരെ കാണാം കാണാം കാണാം. മക്കളെ, ഘോഷയാത്ര അമ്പലത്തിൽ നിന്ന് പോയിടി. അപ്പൊ നമ്മൾ ഇനിയിപ്പോ അവിടെ പോയിരുന്നെങ്കിലും നമുക്ക് അവിടെ അതിന്റെ കൂടെ എത്താൻ പറ്റില്ലല്ലോ. കള്ളം പറയരുത്. മക്കള് ഡാഡിയുടെ അടുത്ത് ഉച്ചയ്ക്കാണ് പറഞ്ഞത്, തന്നെ കള്ളം പറയരുത്. ഇല്ലേ, നമുക്ക് ഇപ്പൊ പോയിട്ട് വരാം. അടുത്ത ഘോഷയാത്രയ്ക്ക് ഡാഡി മോളെ കൃഷ്ണനായിട്ട് ആദ്യം തന്നെ നല്ല ഡ്രസ്സൊക്കെ വാങ്ങിച്ച് നല്ല ഒരു സുന്ദരി കൃഷ്ണനാക്കും. എനിക്ക് വീട്ടിൽ പോണോ? ആ, നമുക്കിപ്പോ പോയി കണ്ടിട്ട് വരാന്ന്. ഇങ്ങോട്ട് വന്നേ, വരണേ കടി. ഇങ്ങോട്ട് വന്നേ, ഇങ്ങോട്ട്. പിന്നെ ഹലോ, എന്താ 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 പ്രശ്നം? എന്താ പ്രശ്നം? കുട്ടി വെച്ചിട്ടുണ്ടോ പോണെ? ഹലോ, ഇത് എന്റെ മോളാ. മോള, ഇതാരാ മോള? ഇങ്ങോട്ട് വാടി. റോഡാണ് ഞാൻ ദേഷ്യം പിടിപ്പിക്കരുത്. നിന്നെ വളർത്തി പാഴാക്കി കളഞ്ഞു, തള്ളക്കി വെച്ചിട്ടുണ്ട്. അവളാ നിന്നെ ഇത്രയും കൊഞ്ചിച്ച് ഇങ്ങനെ ആക്കി. ഇങ്ങോട്ട് കൊച്ചൊക്കെ ഉണ്ട്, നീ സാരി എടുത്തിട്ട് വാ. ഞാൻ സാരി ഒന്നും എടുക്കണില്ല. കൊച്ചെവിടെ? ഞാൻ എന്റെ തന്തയല്ലേ, അതിനെ ഞാൻ ഉത്തരവാദിത്വപ്പെടുത്ത് നിർത്തിയിട്ട് തന്നെ വന്നേക്കണേ. നീടൊന്ന് വേളം വെക്കണം. നീ ഒന്ന് സാരി എടുത്തിട്ട്. നിങ്ങള് തന്തയാണെങ്കിൽ ഞാൻ അതിന്റെ തള്ളയാണ്. എനിക്ക് കുറച്ച് തെണ്ണുണ്ട്. ഇത്രയും വലുതായ കൊച്ചിനെ അമ്പലത്തിൽ ഒറ്റയ്ക്ക് നിർത്തിയിട്ട് പോകുന്നോ? അത് ആരെങ്കിലും തിരിച്ചു കാണിച്ചിട്ടുണ്ടെങ്കിൽ അവരുടെ കൂടെ തുമ്പി നുള്ളി അങ്ങ് പോകും. അയ്യോ, എന്റെ പൊന്നുമോളെ, നീ സാരി എടുത്തിട്ട് വാ, നമുക്ക് അമ്പലത്തിലോട്ടൊന്ന് പോവാന്നേ. ഘോഷയാത്ര കാണാൻ? ഞാൻ ഘോഷയാത്ര കാണാൻ വരണില്ല എന്ന് നിങ്ങൾ പോയപ്പോ പറഞ്ഞല്ലേ. എല്ലാ പിള്ളേരും ഒരുങ്ങിക്കൊണ്ട് പോകുമ്പോ എന്റെ കൊച്ചു അവിടെ മാറി നിൽക്കണ കാണാൻ എനിക്ക് താല്പര്യമില്ല. നിങ്ങൾ കൊച്ചിനെ പോയി വിളിച്ചിട്ടുണ്ടോ? ഈ കൊച്ചിനെ കൃഷ്ണനായിട്ട് വേഷത്തിൽ നിനക്ക് കാണണമെന്നുള്ളൊരു ആഗ്രഹം പറഞ്ഞില്ല, അത് കാണണോ? എനിക്ക് കാണാൻ നല്ല ആഗ്രഹമുണ്ട്. അത് കാണാൻ ഞാൻ അടുത്ത കൊല്ലം നല്ലോണം പണിയെടുത്ത് എന്റെ കൊച്ചിനെ ഞാൻ കൃഷ്ണനായിട്ട് വേഷം കേട്ടു. എനിക്ക് ഇപ്രാവശ്യം കനകൻ എന്റെ അടുത്ത് ഇല്ലാതെ പോയി, അതുകൊണ്ട് ഇങ്ങനെ സംഭവിച്ചു. ഇന്നിപ്പോ കൊച്ചിന് ആ വേഷത്തിൽ കാണുന്നോണ്ട് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? ഓ, ഇപ്പൊ കടം മേടിച്ചിട്ടുണ്ടോ? നിങ്ങൾക്ക് ഈ പരിപാടി ഈ എന്നോട് തർക്കിച്ചു നേരത്തെ ചെയ്യാറുണ്ടല്ലോ. ആ കൊച്ചിന്റെ കണ്ണീര് കണ്ടിട്ട് നിങ്ങൾ ചെയ്തോ? അത് ചെയ്തില്ല. അല്ലെങ്കിൽ ആവശ്യം ഉള്ളതിന് ഇല്ലാത്തതിനൊക്കെ നാട് നീറെ നടന്ന് കടം മേടിക്കാൻ അറിയാം. ഇങ്ങനൊരു ആവശ്യത്തിന് അറിഞ്ഞുകൂടാ? നിനക്കിപ്പോ കാര്യം നടന്ന പോലെ പിന്നെ ഇതിപ്പോ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ എന്തിനാ അറിയണേ? ആവശ്യമില്ലാത്ത കാര്യങ്ങളൊന്നുമില്ല. നിങ്ങൾ പോയി കൊച്ചിനെ വിളിച്ചിട്ടുണ്ടോ? എന്താ ഇപ്പൊ പൈസ ചെലവൊന്നും ഇല്ലാതെ കാര്യം നടന്നു. നിന്റെയും കൊച്ചിന്റെയും പ്രാർത്ഥന എന്തായാലും ദൈവം കേട്ടു. എടീ, നമ്മുടെ മറ്റേ ഡാൻസ് ടീച്ചർ അല്ലേ ഗീത? ഗീത ടീച്ചറിന് ഇന്ന് അമ്പലത്തിൽ വൈകിട്ട് അവരുടെ കുട്ടികളുടെ ഡാൻസ് പ്രോഗ്രാം ഉണ്ട്. അപ്പൊ കൃഷ്ണനാട്ടമാണ് കഥ. അതിൽ മുതിർന്ന കൃഷ്ണനായിട്ട് അഭിനയിക്കുന്ന കുട്ടിക്ക് പെട്ടെന്നൊന്നും സുഖമില്ലാതെ. അപ്പൊ ഞാനും തക്കളിയും കൂടെ ഇങ്ങനെ വരുന്ന വഴിക്ക് ടീച്ചറിനെ കണ്ടു. ടീച്ചർ ചോദിച്ചു എവിടെ കൃഷ്ണനാക്കാൻ പറ്റുമെന്ന്. നമ്മുടെ അതിനെന്താ കുഴപ്പമില്ലാന്ന് പറഞ്ഞു.
അയ്യോ, ഇനിയിപ്പോ ആ ഡാൻസ് അവൾക്ക് അറിയില്ലല്ലോ. എടി, ഞാനത് ചോദിച്ചു ടീച്ചറോട്, ഈ ഡാൻസ് ഒക്കെ പെട്ടെന്ന് പഠിക്കാം. ഒന്നുമില്ല, അവളിങ്ങനെ ഓടക്കുഴലായിട്ട് ഇങ്ങനെ ആൾക്കാരുടെ ഇടയിലും അവിടെ സ്റ്റേജിലൊക്കെ ഇങ്ങനെ ഓടി നടന്നാൽ മതി, അത്രേ ഉള്ളൂ എന്ന് പറഞ്ഞു. അവൾക്ക് എന്തൊരു സന്തോഷം അറിയാമോ? അതെല്ലാവരെയുണ്ട്, ഒരു ചെലവുമില്ല, ഫ്രീ ആയിട്ട്. ദൈവം കർത്താവ് നമ്മളെ കൂടെ ആയി. നീ ഒരു കാര്യം ചെയ്, പെട്ടെന്ന് റെഡിയാകട്ടോ. നല്ല രസമായിരിക്കല്ലേ അവള് കൃഷ്ണനായിട്ട് വരുമ്പോ. എന്റെ കുഞ്ഞ് അത്ര ആഗ്രഹിച്ചത് കൊണ്ട് അപ്പൊ ദൈവം നടത്തി കൊടുത്തെ. അതെ, ഘോഷയാത്ര അവിടെ നിന്ന് നമുക്ക് അങ്ങോട്ട്. അവളിനിപ്പോ നമ്മളെ കണ്ടില്ലെന്ന് പറഞ്ഞിട്ടേ ടെൻഷൻ അടിക്കും. ഓട്ടോ വരുന്നുണ്ടല്ലോ. നീ ഓട്ടോയ്ക്ക് വല്ലതും പറഞ്ഞോ? പിന്നെ ടീച്ചറല്ലേ ഇത്? ടീച്ചറെന്നോട്ട് ഞങ്ങൾ അങ്ങോട്ട് വരാതിരിക്കുകയല്ലായിരുന്നോ? മോൾക്ക് ഒരേ നിർബന്ധം, അമ്പലത്തിൽ പോവാൻ നിങ്ങൾ കൂടി വേണമെന്ന്, അതാ വന്നത്. എവിടെ എന്നിട്ട്? അയ്യോ, എന്റെ കർത്താവേ, സാക്ഷാൽ ഭഗവാൻ ശ്രീകൃഷ്ണൻ മുന്നിൽ വന്ന് നിൽക്കുന്ന പോലെ തന്നെ ഉണ്ട് മകളത്. ഇങ്ങനെ നേടി സദിയം.